കിച്ചൻ സാലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ ഓലന്റെ റെസിപ്പിയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഓണത്തിന്റെ അന്ന് ബാക്കി കറികളൊക്കെ ഉണ്ടാക്കുന്ന ഇടയിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഓലൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളൊരു കുക്കർ അപ്പൊ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു കാൽ കപ്പ് വൻപയറ് ഇന്നലെ തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്, ഇതിട്ട് കൊടുക്കാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പെട്ടെന്ന് വൻപയറ് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുതിർത്ത് വെച്ചതുകൊണ്ട് ഇതിൽ അത്യാവശ്യം വെള്ളം പിടിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് വെള്ളം വേണ്ട ഇത് വേവാനായിട്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഈ വൻപയറിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അടച്ചു വെച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസില് മീഡിയം ഹീറ്റിൽ മതിയായിരിക്കും. നമ്മൾ സോക്ക് ചെയ്യാത്ത പയറാണെങ്കിൽ കുറച്ചുകൂടെ വിസില് വേണ്ടി വരും. സോക്ക് ചെയ്ത പയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും. നമുക്കിപ്പോൾ ഇതിനെ വേവിച്ചിട്ട് എടുക്കാം. വൻപയർ അപ്പൊ വെന്ത് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വെന്തുടഞ്ഞിട്ടില്ല, ഇങ്ങനെ തന്നെ കിടക്കണം. നന്നായിട്ട് വെന്തിട്ടും ഉണ്ടായിരിക്കണം, ഉടയാനും പാടില്ല. ഇതിപ്പോ ഏകദേശം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മാറ്റിയിട്ട് വെക്കാം. കുമ്പളങ്ങ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 300 ഗ്രാം കുമ്പളങ്ങ ചെറിയ സ്ലൈസ് ആയിട്ട് മുറിച്ചു വെച്ചത് ഇട്ട് കൊടുക്കാം. എനിക്കൊരു 300 ഗ്രാമിന്റെ പാക്കറ്റ് ആണ് കിട്ടിയത്, അത് മൊത്തമായിട്ട് എടുത്തതാണ്. അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി മാറിയാലൊന്നും കുഴപ്പമില്ല. ഒരു മീഡിയം സൈസ് കുമ്പളങ്ങയുടെ പകുതി എടുത്താൽ മതിയായിരിക്കും. ചെറിയ സ്ലൈസ് ആയിട്ട് മുറിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് രണ്ടാം പാലാണ് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലിൽ വേവിച്ചെടുക്കുന്നതാണ് ഓലന് നല്ല ടേസ്റ്റ് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 3ഓ 4ഓ പച്ചമുളക്, നമ്മുടെ തേങ്ങാപ്പാലിന്റെ ഒരു മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ഈ കുമ്പളങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഒരു മീഡിയം ഹീറ്റിൽ നമ്മൾ ഇതിനെ വേവിച്ചിട്ട് എടുക്കണം. തുറന്നു വെച്ചിട്ട് തന്നെ വേവിച്ചാൽ മതി. കുമ്പളങ്ങ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന വൻപയറും അതിലുള്ള വെള്ളവും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലുള്ള രണ്ടാം പാല് നമ്മൾ നന്നായിട്ട് വേവിച്ച് വറ്റിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് ഡ്രൈ ആവണ്ട, പക്ഷെ അത്യാവശ്യം നന്നായിട്ട് വറ്റി വരണം. എന്നിട്ട് വേണം ഒന്നാം പാൽ ഒഴിക്കാനായിട്ട്. രണ്ടാം പാൽ ഒരുപാട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഓലൻ ഭയങ്കരമായിട്ട് ലൂസ് ആയിട്ട് പോകും. അപ്പൊ ഒന്നുകൂടെ ഇതിനെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഈ കുമ്പളങ്ങയും ഈ പയറും കൂടെ ഒരു 2 മിനിറ്റ് വേവിച്ചിട്ട് എടുക്കണം. അപ്പോഴത്തേക്ക് ഇത് വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ടായിരിക്കും. രണ്ട് മിനിറ്റ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടാം പാലെല്ലാം അത്യാവശ്യം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും കിടക്കാൻ കുഴപ്പമില്ല, ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് നല്ല കട്ടിയുള്ള ഒന്നാം പാലാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനെ തിളപ്പിക്കാനായിട്ട് പാടില്ല. തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാനേ പാടുള്ളൂ. തിളച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകും. അപ്പൊ നന്നായിട്ട് തീ കുറച്ച് വെച്ച ശേഷം ഇളക്കി കൊടുത്ത് ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില എത്ര ഇട്ട് കൊടുത്താലും നല്ലതാണ്. ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, നല്ല 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടച്ചു വെച്ചിട്ട് ഇതിന് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കാനായിട്ട് സമ്മതിക്കുക. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിനെ ഇനി തുറന്നിട്ട് നോക്കാനായിട്ട്. അപ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം കുറുകിയിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ വെളിച്ചെണ്ണയുടെയും അതുപോലെ കറിവേപ്പിലയുടെയും ഒക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഓലൻ നമ്മൾ തുറന്നു നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ കുറച്ചുകൂടി ഇത് കട്ടിയായിട്ട് വരും. നല്ല വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ മണം വരുന്നുണ്ട്. അപ്പൊ ഈ ഓണത്തിന് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച്.